ഹെഡ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സാമ്പത്തിക നൊബേൽ പുരസ്കാരം സാധ്യതാ പട്ടികയിൽ രഘുറാം രാജനും. ബക്കിംഗ്ഹാം കൊട്ടാരത്തിന്റെ മതിൽ ചാടിക്കടക്കാൻ ശ്രമിച്ച യുവതി പിടിയിൽ. ഉത്തരകൊറിയക്കെതിരെ യുദ്ധമെന്ന സൂചനയുമായി ട്രംപ്. സൗദി രാജകൊട്ടാരത്തിനു നേരെ ഭീകരാക്രമണം. വെടിവെപ്പിൽ രണ്ട് സുരക്ഷാ സൈനികർ കൊല്ലപ്പെട്ടു. അക്രമിയെ വെടിവെച്ചു കൊന്നു. ഖാനയിൽ പ്രകൃതിവാതക സ്റ്റേഷനിൽ സ്ഫോടനം. വാർത്തകൾ വിശദമായി. ഇത്തവണത്തെ സാമ്പത്തിക ശാസ്ത്രജ്ഞർക്കുള്ള നൊബേൽ പുരസ്കാര പട്ടികയിൽ മുൻ ഇന്ത്യൻ റിസർവ് ബാങ്ക് ഗവർണർ രഘുറാം രാജനും. തിങ്കളാഴ്ചയാണ് സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിൽ സാമ്പത്തിക നൊബേൽ പുരസ്കാരം പ്രഖ്യാപിക്കുന്നത്. പുരസ്കാര വിജയികളെക്കുറിച്ചുള്ള വിവരങ്ങൾ അതീവ രഹസ്യമാണെങ്കിലും പുരസ്കാരം നേടാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്നവരുടെ വിവരങ്ങൾ പല നിരീക്ഷകരും നേരത്തെ പ്രവചിക്കാറുണ്ട്. ഇത്തരത്തിൽ ഇത്തവണ പട്ടികയിൽ ഇടം പിടിച്ച സാമ്പത്തിക നൊബേൽ പുരസ്കാരത്തിന് സാധ്യത കൽപ്പിക്കപ്പെടുന്ന ആറു പേരിലൊരാളാണ് മുൻ ഇന്ത്യൻ റിസർവ് ബാങ്ക് ഗവർണർ രഘുറാം രാജൻ. 2013 സെപ്റ്റംബർ മുതൽ 3 വർഷമാണ് രഘുറാം രാജൻ ഇന്ത്യൻ റിസർവ് ബാങ്ക് ഗവർണർ പദവി വഹിച്ചത്. മധ്യപ്രദേശിലെ ഭോപ്പാലിൽ തമിഴ് കുടുംബത്തിലാണ് രഘുറാം രാജന്റെ ജനനം. 1952 ബാച്ചിലർ ഒന്നാം റാങ്കുകാരനായ IPS ഓഫീസറായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ് ആർ ഗോവിന്ദ രാജൻ. ലോക പ്രശസ്ത സാമ്പത്തിക വിദഗ്ധരിൽ ഒരാളായാണ് രഘുരാജൻ പരിഗണിക്കപ്പെടുന്നത്. ഇപ്പോൾ അമേരിക്കയിലെ ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ ബൂ സ്കൂൾ ഓഫ് ബിസിനസിൽ പ്രൊഫസറാണ്. അന്താരാഷ്ട്ര നാണ്യനിധിയിൽ റിസർച്ച് വിഭാഗം ഡയറക്ടറും മുഖ്യ സാമ്പത്തിക വിദഗ്ധനുമായി അദ്ദേഹം സേവനം ചെയ്തിട്ടുണ്ട്. 2016 സെപ്റ്റംബറിലാണ് ഇന്ത്യൻ റിസർവ് ബാങ്ക് ഗവർണർ പദവി അദ്ദേഹം ഒഴിഞ്ഞത്. ബക്കിംഗ്ഹാം കൊട്ടാരത്തിന്റെ മതിൽ ചാടി അകത്തുകടക്കാൻ ശ്രമിച്ച യുവതി അറസ്റ്റിൽ. ശനിയാഴ്ച വൈകുന്നേരമാണ് സംഭവം ഉണ്ടായത്. 30 വയസ്സുകാരിയായ യുവതിയാണ് അറസ്റ്റിലായത്. ഇവർ കൊട്ടാരത്തിന്റെ പ്രധാന കവാടത്തിനു മുകളിലൂടെ ചാടിക്കടക്കാൻ ശ്രമിച്ചു. ഇവരെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. സംഭവത്തിന് തീവ്രവാദ ബന്ധമില്ലെന്നാണ് പ്രാഥമിക വിവരം. ഉത്തരകൊറിയയുമായി ഇനി യുദ്ധമല്ലാതെ മറ്റൊരു മാർഗമില്ലെന്ന് പരോക്ഷമായി സൂചിപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്വിറ്റർ വഴിയാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. അടുത്തിടെ ഇരു രാജ്യങ്ങളും തമ്മിൽ നടക്കുന്ന വാക്പോരിന്റെ തുടർച്ചയാണിത്. ലോകരാജ്യങ്ങളും അവിടുത്തെ പ്രസിഡന്റുമാരും കഴിഞ്ഞ 25 വർഷമായി ഉത്തരകൊറിയയുമായി സമാധാന ചർച്ചകൾ നടത്തിവരികയാണ്. എന്നാൽ ഇതിനൊന്നും ഫലം കണ്ടില്ല. നിങ്ങളുടെ ഊർജത്തെ രക്ഷിക്കൂ, എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്യുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. നിരവധി കരാറുകൾ ഉണ്ടാക്കുകയും വലിയ തുക ചിലവഴിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അതൊന്നും പ്രയോജനം ചെയ്തില്ല. മിസൈൽ ആണവായുധ പരീക്ഷണങ്ങളുമായി മുന്നോട്ടു പോകുന്ന ഉത്തരകൊറിയയെ പൂർണ്ണമായി തകർക്കുമെന്ന് ട്രംപ് നേരത്തെ ഭീഷണി മുഴക്കിയിരുന്നു. അമേരിക്ക ലക്ഷ്യമിട്ട് ദീർഘദൂര മിസൈൽ പരീക്ഷിക്കാൻ ഉത്തരകൊറിയ തയ്യാറെടുക്കുകയാണെന്ന് അടുത്തിടെ ഉത്തരകൊറിയ സന്ദർശിച്ച റഷ്യൻ പാർലമെന്റ് അംഗം ആന്റൺ മോറോസോ വെളിപ്പെടുത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചില രൂപരേഖകൾ കണ്ടതായും ഉത്തരകൊറിയൻ അധികൃതരുമായി കാര്യം സംസാരിച്ചതായും റഷ്യൻ മാധ്യമത്തോട് അദ്ദേഹം പറഞ്ഞിരുന്നു. സൗദി അറേബ്യയുടെ രാജകൊട്ടാരമായ അൽ സലാം കൊട്ടാരത്തിന് നേർക്ക് ഭീകരാക്രമണം. കൊട്ടാരത്തിന് സമീപമുണ്ടായ വെടിവെപ്പിൽ രണ്ട് സുരക്ഷാ സൈനികർ കൊല്ലപ്പെട്ടു. നുഴഞ്ഞുകയറാൻ ശ്രമിച്ച അക്രമിയെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വെടിവെച്ചു കൊന്നു. വെടിവെപ്പിൽ 3 സുരക്ഷാ ജീവനക്കാർക്ക് പരിക്കേറ്റു. കാറിലെത്തിയ സൗദി പൗരനായ മൻസൂർ ബിൻ ഹസൻ അൽ അമീരി എന്ന 28-കാരനായ യുവാവാണ് ആക്രമണം നടത്തിയതെന്ന് തിരിച്ചറിഞ്ഞതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. അൽ സലാം കൊട്ടാരത്തിന്റെ പരിശോധന ചെക്ക് പോസ്റ്റിലായിരുന്നു അക്രമി കാറിലെത്തിയത്. വാഹനത്തിൽ നിന്നിറങ്ങി സുരക്ഷാ ജീവനക്കാർക്ക് നേരെ ഇയാൾ വെടിയുതിർക്കുകയായിരുന്നു. ആക്രമിയുടെ കാറിൽ നിന്നും തോക്കും 3 കൈബോംബുകളും കണ്ടെത്തിയിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം തുടരുകയാണ്. സൗദി റോയൽ ഗാർഡ് സൈനികരാണ് കൊല്ലപ്പെട്ട രണ്ടുപേരും. കഴിഞ്ഞ ദിവസം റിയാദിലെ 3 ഇടങ്ങളിൽ സുരക്ഷാസേന IS കേന്ദ്രങ്ങൾ തകർക്കുകയും 3 ഭീകരരെ വധിക്കുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെ ആക്രമണം ഉണ്ടായതോടെ രാജ്യത്ത് സുരക്ഷാ സന്നാഹങ്ങൾ ശക്തമാക്കി. ഖാനയുടെ തലസ്ഥാനമായ അക്രയിൽ പ്രകൃതിവാതക സ്റ്റേഷനിൽ സ്ഫോടനം. സ്ഫോടനത്തെ തുടർന്ന് ഒരു ഗ്യാസ് ടാങ്കറിന് തീ പിടിച്ചു. ശനിയാഴ്ച പ്രാദേശിക സമയം രാത്രി 7:30 സംഭവം. സ്ഫോടനത്തിൽ ഒരാൾ മരിച്ചതായാണ് റിപ്പോർട്ട്. മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. സർക്കാർ ഉടമസ്ഥതയിലുള്ള ഗോയിൽ ഗ്യാസ് സ്റ്റേഷനിലാണ് സ്ഫോടനമുണ്ടായത്. 6 വാഹനങ്ങൾക്ക് തീ പിടിച്ചതായും പ്രദേശത്ത് 200 പോലീസ് ഉദ്യോഗസ്ഥരെ സുരക്ഷയ്ക്കായി നിയോഗിച്ചതായും അധികൃതർ പറഞ്ഞു. നഗരത്തിലെ പ്രധാന റോഡിന് സമീപമാണ് ഗ്യാസ് സ്റ്റേഷൻ. നിരവധി ആളുകൾ താമസിക്കുന്ന സ്ഥലം കൂടിയാണിത്.
ജനങ്ങളോട് പ്രദേശത്ത് നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. 2015 ജൂണിൽ നഗരത്തിലെ പെട്രോൾ സ്റ്റേഷനിൽ ഉണ്ടായ തീപിടുത്തത്തിൽ 150 പേർ മരിച്ചിരുന്നു. സിറിയയിലെ IS കേന്ദ്രങ്ങൾക്കു നേരെയും കനത്ത ആക്രമണം. റഷ്യയുടെ പിന്തുണയോടെയാണ് സിറിയൻ സൈന്യം ഇവർക്കെതിരെ മുന്നേറ്റം നടത്തുന്നത്. ദേറസൂർ പ്രവിശ്യയിലുണ്ടായ ശക്തമായ വ്യോമാക്രമണത്തിൽ 120 IS ഭീകരർ കൊല്ലപ്പെട്ടതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ദേറസൂർ പ്രവിശ്യയിലെ അൽമദായിൻ പ്രദേശത്തെ IS സൈനിക പോസ്റ്റിനു നേരെയാണ് ആക്രമണം നടന്നത്. ഇവിടെ 80 പേർ കൊല്ലപ്പെട്ടു. സമീപ പ്രദേശമായ അൽബുക്കാമൽ അതിർത്തിക്കടുത്ത് നടത്തിയ ആക്രമണത്തിലാണ് 40 IS-കാർ കൊല്ലപ്പെട്ടത്. ഇതുകൂടാതെ നിരവധി രാജ്യങ്ങളിൽ നിന്നെത്തിയ നിരവധി IS അനുഭാവികളും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. UAE വൈസ് പ്രസിഡന്റും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന് ട്വിറ്ററിൽ ഏറ്റവും കൂടുതൽ പേർ പിന്തുടരുന്ന അറബ് നേതാവെന്ന പദവി. 84 ലക്ഷം പേരാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾക്കായി ട്വിറ്ററിൽ കണ്ണും നട്ടിരിക്കുന്നത്. ഡിപ്ലോമസി പുറത്തുവിട്ട ടോപ് 10 പട്ടികയിൽ ഇടം പിടിച്ച ഏക അറബ് നേതാവും ഷെയ്ഖ് മുഹമ്മദ് തന്നെ. ലോകത്ത് 10-ആമതായാണ് അദ്ദേഹം ട്വിറ്ററിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് 1-ാമത്. ഫ്രാൻസിസ് മാർപ്പാപ്പയെ പിന്തള്ളിയാണ് ട്രംപ് 1-ാമതെത്തിയത്. 2-ാം സ്ഥാനത്തായിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3-ഉം 4-ഉം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് പട്ടികയിൽ 8-ാം സ്ഥാനത്താണ്. ഇതേസമയം അറബ് നേതാക്കൾ ട്വിറ്റർ അക്കൗണ്ട് തുടങ്ങുന്നത് തുടരുന്നു. ഏറ്റവും ഒടുവിൽ ജോർദാനിലെ അബ്ദുള്ള 2-ാം രാജാവ് ട്വിറ്ററിലെത്തി. ജോർദാനിലെ റാണിയ രാജ്ഞിയാണ് അദ്ദേഹത്തെ ആദ്യം പിന്തുടർന്നത്. മുൻ പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന്റെ മകൾ മറിയം നവാസും ഭർത്താവും അടുത്ത ആഴ്ചയോടെ പാകിസ്ഥാനിലേക്ക് മടങ്ങും. നവാസ് കുടുംബത്തിന്റെ ലണ്ടനിലെ സ്വത്ത് വിവരങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ നൽകാൻ അക്കൗണ്ടബിലിറ്റി കോടതിക്ക് മുമ്പാകെ ഹാജരാകുന്നതിനാണ് യാത്ര. മറിയത്തിന്റെ സഹോദരന്മാരായ ഹസൻ, ഹുസൈൻ എന്നിവർ ലണ്ടനിൽ തന്നെ തുടരും. കോടതിക്ക് മുന്നിൽ 9 ഒക്ടോബർ മറിയം ഹാജരാകും. ന്യായവിചാരണയുടെ ഫലം അറിയുന്നതുവരെ ഇവർ ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് നവാസ് കുടുംബവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചു. ഇതോടെ ഇന്നത്തെ വേൾഡ് ന്യൂസ് പൂർണ്ണമാവുന്നു. നമസ്കാരം.